നമുക്ക് നടിയെ അറിയാം, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടി ലെനയെ. ലെന നല്ല ഇരുത്തം വന്ന ഒരു അഭിനേത്രിയാണ്. അതിനപ്പുറം ലെന ഒരു സൈക്കോളജിസ്റ്റാണ്, മനഃശാസ്ത്രം അക്കാഡമിക്കലായിട്ട് പഠിച്ച ഒരാളാണ്. ഇപ്പോൾ ലെന വാർത്തയിൽ നിറയുന്നത് ഒരു പുസ്തക രചനയിലൂടെയാണ്. ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ പടിപ്പുരയിലാണ് ഇപ്പോൾ ലെന. ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്നാണ് ഈ പുസ്തകത്തിനെ പേരിട്ടിരിക്കുന്നത്. വളരെ വൈകാതെ ഈ പുസ്തകം മാർക്കറ്റിലെത്തും. അപ്പോൾ ഈ പുസ്തകം എന്താണ് എന്ന് നമ്മൾ പറയുകയാണ് നടി ലെന. ഈ പുസ്തകം സത്യത്തിൽ ഞാൻ എന്നോട് തന്നെ ഒരു വളരെ പ്രതിസന്ധിയുള്ള ഒരു ഘട്ടത്തിൽ ഞാൻ എനിക്ക് തന്ന കൊടുത്ത ഒരു വാക്കാണ്. അതായത് ഇഫ് യു ക്യാൻ സ്റ്റേ ഓഫ് മെഡിക്കേഷൻ ഫോർ 2 years യു ക്യാൻ റൈറ്റ് എ ബുക്ക് അബൌട്ട് ഇറ്റ്. ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്നൊരു ബുക്കായിരിക്കും. ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടാൻ തുണയായത് വേറിട്ട ചില ചിന്തകളാണ്. ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ്, ഞാൻ എങ്ങനെയാണ്, ഞാൻ എന്തിനാണ്, ഇത്രയും കാര്യങ്ങൾ ഒരാൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മാനസിക സംഘർഷം നാച്ചുറലി ഉണ്ടാവും. ബിക്കോസ് ഈ ബേസിക് ക്വസ്റ്റ്യൻസിന് ഉത്തരമില്ലാത്തതുകൊണ്ട്. അപ്പോൾ എൻ്റെ ആ ജേർണി, ഇത് ആക്ച്വലി എൻ്റെ ഒരു സ്പിരിച്വാലിറ്റിയുടെ 19 years ജേർണിയുടെ ഒരു ആകത്തുകയാണ് ഈ ബുക്ക്. കോവിഡ് കാലത്ത് തിരക്കുകൾ കുറഞ്ഞപ്പോഴാണ് എഴുത്തിലേക്ക് തിരിഞ്ഞത്. എൻ്റെ ജീവിതത്തിലെ കുറേ ഇൻസിഡൻസ്, ഓട്ടോബയോഗ്രഫിക്കലായിട്ടുള്ള ഇൻസിഡൻസിലൂടെ എങ്ങനെ ആർക്കും ഈ വഴിക്ക് സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത് ചിലവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഒരു സംഭവമല്ല. നമ്മളെല്ലാവരും നമ്മളെന്താണെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. പുസ്തകത്തിൻ്റെ പേരിലുമുണ്ട് കൗതുകം. വായിച്ച പുസ്തകങ്ങളും എഴുത്തുകാരും പുസ്തകരചനയ്ക്ക് പ്രചോദനമായി. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഉണ്ടായ ടൈമിലും അതുപോലെ തന്നെ ആ സമയത്ത് ചെയ്തൊരു ആയുർവേദ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞുള്ള ഒരു വ്യക്തതയിൽ നിന്ന് എനിക്ക് ആദ്യം ഈ ടൈറ്റിലാണ് വന്നത്, ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ്. ഇംഗ്ലീഷിലാണ് പുസ്തകം. അധികം വൈകാതെ മലയാളത്തിലും പുസ്തകം ഇറങ്ങും. മലയാളം ട്രാൻസ്ലേഷൻ ഉടൻ തന്നെ കപ്പിൾ ഓഫ് മന്ത്സിൽ ഇറങ്ങേണ്ടതാണ്. അപ്പോൾ ഇംഗ്ലീഷ് റീഡേഴ്സ് ഈ ബുക്ക് വാങ്ങിക്കുക. ആമസോണിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഷാർജയിലുള്ളവരും UAE പ്ലീസ് കം ആൻഡ് അറ്റൻഡ് ദ ഷാർജ ബുക്ക് ഫെയർ. മലയാളം ട്രാൻസ്ലേഷൻ വിൽ ബി ദൈവത്തിൻ്റെ ആത്മകഥ, ഉടനെ ഇറങ്ങും. ന്യൂസ് ഡെസ്ക് 24.